2024 ജനുവരി 25 വ്യാഴാഴ്ച കേരള നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ തുടക്കവും ഒടുക്കവും വായിച്ച് വേദിവിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയെയും ജനങ്ങളെയും അവഹേളിച്ചെങ്കിൽ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച അതേ തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികാരം വെട്ടി. കഴിഞ്ഞ ദിവസം നിയമസഭാ കവാടത്തിൽ വെച്ച് മുഖ്യമന്ത്രി പൂച്ചെണ്ട് നൽകിയപ്പോൾ വാങ്ങി കൈമാറിയ ഗവർണർ പക്ഷേ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. അതുപോലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയപ്പോൾ അഭിവാദ്യം ചെയ്യാനായി മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയെ ഗൗനിച്ചില്ല. ഗവർണർ തന്റെ പ്രസംഗത്തിന് പിന്നാലെ കൈകൂപ്പിയപ്പോൾ മുഖ്യമന്ത്രി തിരിച്ച് അഭിവാദ്യം ചെയ്തതുമില്ല, മുഖത്ത് നോക്കിയതുമില്ല. വേദിയിൽ തൊട്ടടുത്തായിരുന്നു ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല. പരേഡ് സ്വീകരിക്കുമ്പോഴും ഇരുവരും അടുത്തടുത്തായി ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം നോക്കാൻ പോലും മെനക്കെട്ടില്ല. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അവഗണനയിൽ ഗവർണർ ആശ്വാസം കണ്ടത് ഇങ്ങനെ: കേന്ദ്ര സർക്കാരിന്റെ പ്രകടനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്തും പ്രശംസിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിനെതിരെ മുനവച്ച വിമർശനങ്ങൾ നടത്തി തൃപ്തിയടഞ്ഞു. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി അബ്ദുറഹ്മാൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, MLA മാരായ ആന്റണി രാജു, VK പ്രശാന്ത് എന്നീ നേതാക്കളും വേദിയിലുണ്ടായിരുന്നു. ഇവരാരോടും സംസാരിക്കാൻ തയ്യാറായിരുന്ന ഗവർണർ പക്ഷേ ബിനോയ് വിശ്വത്തോട് കുശലാന്വേഷണം നടത്തി. കഴിഞ്ഞ ദിവസം നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം 1.5 മിനിറ്റിൽ ഒതുക്കി ഗവർണർ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. സഭയിൽ പ്രവേശിച്ചപ്പോഴും മടങ്ങുമ്പോഴും എല്ലാവരുടെയും കൈകൂപ്പിയെങ്കിലും ആരോടും ഒരു സൗഹൃദത്തിന് നേരിടട്ടം പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം പോലും ഗവർണറുടെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് മറുപടിയായിരുന്നു വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഗവർണറോടുള്ള തൻ്റെ ശരീരഭാഷയും. ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച ഒരു പ്രസംഗം ഒരു മാറ്റവുമില്ലാതെ നയപ്രഖ്യാപനമായി തന്നെ നിയമസഭാ രേഖകളുണ്ടാകും. ഈ പ്രസംഗം തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചാണ് ഗവർണർക്ക് അയച്ചതും. പ്രഖ്യാപനത്തിന് 2 ദിവസം മുമ്പ് ഗവർണറുടെ വസതിയിൽ അത് എത്തിച്ചു. ഗവർണർമാർ സാധാരണയായി ഇതിൽ കാര്യമായ മാറ്റമൊന്നും വരുത്താറില്ല. ഇവിടെയും ഗവർണർ മാറ്റങ്ങളൊന്നും നിർദ്ദേശിക്കാതെ ഒപ്പുവെച്ചു. എന്നാൽ അച്ചടിച്ച് കിട്ടിയ പ്രസംഗം മുഴുവൻ സഭയിൽ വായിക്കാതെ വിട്ടുകളഞ്ഞു. തൻ്റെ BJP രാഷ്ട്രീയ മുഖം പ്രകടിപ്പിക്കുന്ന നിലപാട് അങ്ങനെ ഗവർണർ കൈക്കൊണ്ടു. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തലവനെന്ന രീതിയിൽ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കാനുള്ള ഗവർണറുടെ ഉത്തരവാദിത്വം ഭരണഘടനാപരമാണ്. ഭരണഘടനയുടെ 175 അനുച്ഛേദത്തിലാണ് ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യേണ്ടതിനെ പറ്റി പറയുന്നത്. വിയോജിപ്പുണ്ടെങ്കിലും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച ആ പ്രസംഗം ഗവർണർ മുഴുവനായി വായിക്കണം. അതാണ് കീഴ്വഴക്കം. 2020 പൗരത്വ നിയമത്തെപ്പറ്റി കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും കടുത്ത വിമർശനമടങ്ങുന്ന അന്നത്തെ ആ പ്രസംഗം ഇതേ ഗവർണർ തന്നെ അതേപടി വായിച്ചിരുന്നു. നയപ്രഖ്യാപനം തുടങ്ങവേ ആ ഭാഗം വായിച്ചപ്പോൾ തനിക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആ മാന്യത പോലും ഇക്കാര്യത്തിൽ ഗവർണർ കാണിച്ചില്ല. 69 പശ്ചിമബംഗാളിൽ ഗവർണർ ധർമ്മവീരയാണ് ആദ്യമായി പ്രസംഗം വായിക്കുന്നത് ഒരു തർക്ക വിഷയമാക്കി മാറ്റിയത്. 2 ഖണ്ഡിക മാത്രം ഒഴിവാക്കിയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. അജയ്കുമാർ മുഖർജി മുഖ്യമന്ത്രിയും ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയുമായിരുന്ന അന്നത്തെ ഐക്യമുന്നണി സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിമർശനമായിരുന്നു ഈ ഖണ്ഡികകളിൽ. ഗവർണറുടെ നടപടിക്കെതിരെ CPM അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെന്ന് പാർലമെന്റിൽ ശക്തമായ വിമർശനം ഉയർത്തി. എന്നാൽ നിയമമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ അടക്കമുള്ളവർ ഗവർണറെ അനുകൂലിക്കുകയാണ് അന്ന് ചെയ്തത്. പിന്നീട് കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ ഗവർണർമാർ കാട്ടി. ചില ഗവർണർമാർ ആരോഗ്യ കാരണങ്ങളാലും സഭയിലെ ബഹളം മൂലവും മുഴുവൻ വായിക്കാതെ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത രീതിയിൽ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ചവർ വളരെ വിരളം. ഭരണഘടനാ വിരുദ്ധമാണ് ഇത്, ജനതാല്പര്യത്തിനും എതിരാണ്. ഇല്ലാത്തൊരു അധികാരം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നാണം കെടുന്ന ഗവർണറെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒന്നിലേറെ തവണ രൂക്ഷമായി വിമർശിച്ചതാണ്. ഗവർണർ എന്നാൽ രാഷ്ട്രപതിയെപ്പോലെ അധികാരമുള്ള പദവിയല്ലെന്ന് തമിഴ്നാട് ഗവർണറുടെ നടപടികൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലുള്ള ആളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശയിലാണ് പക്ഷേ ഗവർണറെ രാഷ്ട്രപതി നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ അധികാരം ആ ഗവർണർക്ക് ഇല്ല എന്നായിരുന്നു കോടതി നിരീക്ഷണം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പാസാക്കാതെ പിടിച്ചു വയ്ക്കുന്ന നടപടിക്കെതിരെയുള്ള സർക്കാരിൻ്റെ ഹർജിയിൽ വിവേകമുള്ള തീരുമാനങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും ഒരു വിവേകമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ദുരിതത്തിലാക്കുന്ന നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന BJP സർക്കാരിൻ്റെ വക്താവായ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും തെളിയിക്കുന്നത്.